സാധാരണ ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇത്തവണത്തെ ലാലേട്ടൻ്റെ വരവ് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവോ എന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത്. ഇത്തവണ ലാലേട്ടൻ വന്നപ്പോൾ ഓരോരുത്തരോടായി ചോദിക്കുന്നുണ്ട് ഫൈനൽ ഫൈവിൽ ആരൊക്കെ വരുമെന്ന് പ്രവചിക്കാമോ എന്ന്. അനൂപ് പറയുന്നത് അനൂപ് കൂടാതെ ഡിംബൽ, റംസാൻ, മണിക്കുട്ടൻ, രമ്യ എന്നിവരായിരിക്കും ഫൈനൽ ഫൈവിൽ വരിക എന്ന്. രമ്യ വളരെ ബോൾഡായിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് എന്തായാലും ഞാനുണ്ടാകും, എൻ്റെ കൂടെ റംസാൻ, സൂര്യ, സന്ധ്യ, പിന്നെ ഡിംബൽ, അങ്ങനെ നാല് ഗേൾസിനെയും റംസാനെയുമാണ് രമ്യ പറയുന്നത്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരെയാണ് സായി വിഷ്ണു പ്രവചിച്ചിട്ടുള്ളത്. എൻ്റെ പ്രഡിക്ഷനിൽ എന്തായാലും ഞാനുണ്ടാകും, അത് കഴിഞ്ഞ് എനിക്ക് നോബിച്ചേട്ടൻ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെൻ്റെ ആഗ്രഹം കൂടിയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. പിന്നെ ഫിറോസിക്ക, കിടിലൻ ഫിറോസിനെയും അതുപോലെ സൂര്യ വരട്ടെ, അതുപോലെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത അഡോണിയെ കൂടി സായി പ്രവചിക്കുന്നുണ്ട്. മണിക്കുട്ടൻ അല്പം സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു, ബിഗ് ബോസ് സീസൺ ഫൈവ് എന്ന് പറയുമ്പോൾ ഒന്നിലേക്ക് എത്തുന്നത് പോലെ തന്നെയാണ്, ബിഗ് ബോസ് വിന്നർ എന്ന് പറയുമ്പോൾ അതിലും വലിയ റെസ്പോൺസിബിലിറ്റി വേറെ ഒന്നുമില്ല എന്ന്. അപ്പോൾ തീർച്ചയായും എടുത്ത ഉടനെ തന്നെ മണിക്കുട്ടൻ പറയുന്നത് ഡിംബലിൻ്റെ പേരാണ് ആദ്യം, പിന്നെ റംസാൻ, അഡോണി, പിന്നെ മണിക്കുട്ടൻ്റെയും പറഞ്ഞിട്ടുണ്ട്, അതുകൂടാതെ പിന്നെ അനൂപ് എന്നിങ്ങനെ അഞ്ചു പേരെയാണ് മണിക്കുട്ടൻ പറയുന്നത്. ആറ് പ്രവചന ലിസ്റ്റിലും ഋതുവിൻ്റെ പേരുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ലിസ്റ്റിൽ വന്ന കോമൺ പേരുകളാണ് മണിക്കുട്ടൻ, ഡിംബൽ, അതുപോലെ തന്നെ റംസാൻ. ഈ മൂന്ന് പേരും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ ഗെയിം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് റംസാൻ്റെയാണ്. ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയത് മുതൽ ലാസ്റ്റ് വരെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ റംസാൻ മുന്നോട്ട് പോയിട്ടുണ്ട്, യാതൊരുവിധ ക്യാരക്ടർ ചേഞ്ചും ഇല്ലാതെ എന്ന് പറയാം. അതുപോലെ തന്നെ ഡിംബലും നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്ത് പ്ലേ ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെ ഈ മൂന്ന് പേര് ടോപ്പ് ഫൈവിൽ എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പാണ്. ബാക്കിയുള്ള രണ്ട് പേരെ മാത്രമേ നമ്മളിപ്പോൾ സംശയത്തിൽ ഉള്ളൂ. ഇതുവരേക്കും ലാലേട്ടൻ വന്ന എപ്പിസോഡുകളിൽ ഭയങ്കര ട്വിസ്റ്റ് അല്ലെങ്കിൽ പൊട്ടിത്തെറി ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ലാലേട്ടൻ വന്ന ഈ ഒരു എപ്പിസോഡ് മൊത്തത്തിലൊരു ശാന്തമായ അറ്റ്മോസ്ഫിയർ ആയിരുന്നു.